സമൂഹ മാധ്യമങ്ങളിലെ വിവാദങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും മറുപടി നൽകി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ. പിതാവ് ഉമ്മൻചാണ്ടിയുടെ പേരുപയോഗിച്ച് ഒരു നേട്ടവും താൻ സ്വന്തമാക്കിയിട്ടില്ലെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ അച്ചു പറഞ്ഞു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ സഹോദരി കൂടിയായ അച്ചുവിനെതിരെ ആക്രമണം കടുത്തത്. കുറച്ച് ദിവസങ്ങളായി ചില സൈബർ പോരാളികൾ എന്റെ കരിയറുമായി ബന്ധപ്പെടുത്തി വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യശശരീരനായ എൻ്റെ പിതാവിൻ്റെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കുന്ന തരത്തിലാണ് അവരുടെ ഇടപെടലുകൾ. ഇത് വളരെ നിരാശാജനകമാണെന്ന് അച്ചു ചൂണ്ടിക്കാട്ടി. അച്ചു ഉമ്മൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: കണ്ടൻറ് ക്രിയേഷൻ ഒരു പ്രൊഫഷനായി ഞാൻ തിരഞ്ഞെടുത്തത് 2021 ഡിസംബറിലാണ്. ഫാഷൻ, യാത്ര, ലൈഫ് സ്റ്റൈൽ, കുടുംബം തുടങ്ങിയ വിഷയങ്ങളിൽ ഞാൻ സൃഷ്ടിച്ച കണ്ടൻറ് മികച്ച അഭിപ്രായം നേടിയിട്ടുണ്ട്. അതുവഴി അനേകം ബ്രാൻഡുകളുമായി സഹകരിക്കാനുള്ള അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും നാളായി ഈ പ്രൊഫഷനിൽ എൻ്റെ പിതാവ് ഉമ്മൻചാണ്ടിയുടെ പേരുപയോഗിച്ചൊരു നേട്ടവും ഞാൻ സ്വന്തമാക്കിയിട്ടില്ല. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും എപ്പോഴും സുതാര്യത പുലർത്തിയിട്ടുമുണ്ട്. എന്നാൽ കുറച്ച് ദിവസങ്ങളായി പല സൈബർ പോരാളികൾ എൻ്റെ കരിയറുമായി ബന്ധപ്പെടുത്തി വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യശശരീരനായ എൻ്റെ പിതാവിൻ്റെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കുന്ന തരത്തിലാണ് അവരുടെ ഇടപെടലുകൾ. ഇത് വളരെ നിരാശാജനകമാണ്. പുതിയ മോഡൽ വസ്ത്രങ്ങൾ, ഫാഷൻ സമീപനങ്ങൾ, പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ തുടങ്ങിയവയൊക്കെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ജോലി. അതിനെനിക്ക് കുറേ യാത്രകളും മറ്റും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ യാത്രകളുടെ ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് എനിക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചരണം അടിസ്ഥാനരഹിതമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ചെറിയൊരു നേട്ടത്തിന് വേണ്ടി പോലും പിതാവ് ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുന്നു. എൻ്റെ ജോലിയും അതിനെ സമീപിക്കുന്ന സത്യസന്ധതയിലും ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ചുവിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. അവളെ സ്വന്തം കാര്യത്തിലൊക്കെ അവള് ജീവിക്കുന്നു. അവള് ഇവരുടെ ചെലവില്ല, ഉമ്മൻചാണ്ടി ചെലവിലല്ല കഴിയുന്നത്. ഉമ്മൻചാണ്ടി ഇവിടെ അവള് ചെലവ് കൊടുക്കുമായിരുന്നു. അങ്ങനെ അവള് ജീവിക്കുമ്പോ അവള് അവളുടെ ജോലി എടുത്ത് ജീവിക്കുക. അങ്ങനെ അല്ലല്ലോ പിണറായി വിജയന്റെ മകള് മുഖ്യമന്ത്രി സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് കമ്മീഷൻ മേടിച്ചവള് ജീവിക്കുക. ഇത് അങ്ങനെയല്ല. ഉമ്മൻചാണ്ടിയുടെ ഒരു ബന്ധമില്ലാതെ നല്ല നിലയിൽ വലിയ സാമ്പത്തിക നിലയിൽ അവൾ പോയിരിക്കുകയാണ്. അവളെ ഉമ്മൻചാണ്ടിക്ക് സഹായം ചെയ്യല്ലാതെ അവൾക്ക് സഹായം ഉമ്മൻചാണ്ടി വേണ്ട. ഇത് രണ്ടും തുല്യമാകുന്നത് എങ്ങനെ? അതുകൊണ്ട് ആ രീതിയിലുള്ള വർത്തമാനം പറഞ്ഞതൊന്നും അർത്ഥമില്ല. അച്ചുമ്മൻ വളരെ മാന്യമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ ആരെയും മൈൻഡ് ചെയ്യാറില്ല. അവൾ അവളുടെ കാര്യം നോക്കി ജീവിക്കുന്നു. അതിനകത്ത് ആരും വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ആരുടെയും ചെലവ് അവക്ക് വേണ്ട, ആരുടെയും പിരിവ് അവക്ക് വേണ്ട. പിന്നെ എന്താ പ്രശ്നം? അത് മറ്റേ തിരിച്ചാണ്. ഉമ്മൻചാണ്ടിയുടെ മകൾ ഇങ്ങനെയാണെങ്കിലും പിണറായി വിജയന്റെ മകള് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള കരിമണക്കാരന കമ്പനികളുടെ ഉൾപ്പെടെ കമ്മീഷൻ മേടിച്ച് ജീവിക്കുകയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഇതറിയാതെ രണ്ടിനെയും തുല്യമാക്കിയാൽ എങ്ങനെ നോക്കുന്നേ? സൈബർ സെൽ എന്ന് പറയുന്നത് നമ്മുടെ CPM ഒരു 10-17 എണ്ണം ഇങ്ങനെ കുത്തിരി KK സെൻട്രൽ ഇങ്ങനെ ആരെയെ പറ്റി എന്ത് ഉറപ്പും ഈ ചാനലിലൂടെ അടിക്കാൻ വേണ്ടി. അതിനൊന്നും ഒരു വിലയില്ല. ജനം മനസ്സിലാക്കി കഴിഞ്ഞു. തകർന്ന് തരിപ്പണമായി ഇടതുപക്ഷം. ഒരു സംശയം വേണം.